നമസ്തേ ഡിയർ സ്റ്റുഡന്റ്സ് പ്ലസ് 2 ലേക്കുള്ള മലയാളം ക്ലാസ് ആരംഭിക്കുകയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് മലയാളമാണ് എന്നുള്ളതായ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മലയാളം എന്ന ശബ്ദം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിന് ഈ പ്രദേശത്തിന് കൊടുത്തിരുന്ന ദേശനാമം മാത്രമായിരുന്നു പിൽക്കാലത്താണ് ആ പ്രത്യേക ദേശത്തെ സംസാരിക്കുന്നതായ ആളുകളുടെ ഭാഷ എന്നുള്ളതായ അർത്ഥത്തിൽ മലയാള ശബ്ദം വ്യവഹരിച്ച് തുടങ്ങിയ മലയാളം ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ടതായ ഭാഷയാണ് ഡോക്ടർ കാൽഡൽ ആണ് ആ ഭാഷകൾക്ക് ദ്രാവിഡ ഭാഷകൾ എന്നുള്ളതായ പേര് ഇട്ടത് അദ്ദേഹത്തിന്റെ കമ്പാരിറ്റീവ് ഗ്രാമർ ഓഫ് ദ്രവിഡിയൻ ലാംഗ്വേജസ് എന്ന പുസ്തകത്തിൽ ദ്രാവിഡ ഭാഷകളിൽ പ്രധാനപ്പെട്ടതായ ഭാഷ 20 എണ്ണമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടതായ ഭാഷകൾ മൊത്തം എണ്ണമെടുക്കുമ്പോൾ 200 ഓളം വരുന്നുണ്ട് തെക്കേ ഇന്ത്യയിലെ ഒരു കാലഘട്ടത്തിലെ തദ്ദേശീയരായിട്ടുള്ളതായ ആളുകൾ സംസാരിച്ചിരുന്ന ഭാഷയ്ക്ക് മൊത്തത്തിലിട്ടതായ നാമധേയമാണ് ദ്രാവിഡ ഭാഷ എന്ന് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് മലയാള ഭാഷ ഭാഷയ്ക്ക് നിർവചനമുണ്ട് നിങ്ങൾ താഴ്ന്ന ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ടാവും ആശയ പ്രകാശനത്തിനുള്ള മാധ്യമം എന്ന് നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മനസ്സിലെ വികാരങ്ങൾ വിചാരങ്ങൾ എന്നിവ പ്രകടിപ്പിക്കുന്നതിനുള്ള വ്യാകരണത്തിന് വിധേയമായിട്ടുള്ളതായ ശബ്ദങ്ങൾ അതിനെയാണ് ഭാഷ എന്ന് പറയുന്നത് ഭാഷ പലതരത്തിലുണ്ട് ആംഗ്യ ഭാഷയുണ്ട് സൈൻ ലാംഗ്വേജ് എന്ന് ഇംഗ്ലീഷിൽ പറയും പക്ഷേ അത് ആശയ പ്രകാശനത്തിനുള്ള പൂർണ്ണമായ ഒരു സംവിധാനമാണ് വ്യാകരണത്തിന് വിധേയമാണ് എന്ന് വരുന്നില്ല അതുകൊണ്ട് അതിനെ നമുക്ക് ഭാഷയുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല ഭാഷതേ ഭാഷ എന്ന് നിർവചനം ഭാഷിക്കുന്നത് യാതൊന്നാണ് അതിനെയാണ് ഭാഷ എന്ന് പറയുന്നത് മറ്റൊരു നിർവചനം കൂടിയുണ്ട് വ്യക്തമായ വരചി എന്നാണ് വ്യക്തമായ വാക്കുകളെയാണ് ഭാഷ എന്ന് പറയുന്നത് വ്യക്തമായ വാക്കുകളെയാണ് ഭാഷ എന്ന് പറയുന്നത് യാതൊന്നാണോ സംസാരിക്കുന്നത് അതിനെയാണ് നമ്മൾ ഭാഷ എന്ന് പറയുന്നത് ഭാഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ഇന്നത്തെ സംസ്കാരത്തിന്റെ വളർച്ച ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കിയ നമ്മളുടെ നേട്ടങ്ങളെല്ലാം മറ്റുള്ളവരോട് പറയുകയും നമ്മുടെ നേട്ടങ്ങളൊക്കെ നാം എഴുതി വെച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നത് എല്ലാം ഭാഷയിലൂടെയാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ വളർച്ചയുടെ രണ്ട് ഭാഗങ്ങളായിട്ട് നിൽക്കുകയാണ് ഭാഷ ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എങ്ങനെയാണ് അതേപോലെയാണ് ഭാഷയും സംസ്കാരവും തമ്മിലുള്ള ബന്ധം വ്യവഹാരത്തിലുള്ളതായ ഭാഷയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ് ഒന്ന് വാമൊഴി മറ്റൊന്ന് വരമൊഴി വാമൊഴി എന്ന് പറഞ്ഞിരുന്നാൽ വാകൊണ്ടുള്ളതായ മൊഴിയാണ് സംസാര ഭാഷ എന്ന് പറയാം ഇംഗ്ലീഷിൽ അതിനെ കൊളോക്കിയൽ ലാംഗ്വേജ് എന്ന് പറയുന്നു ആ ഭാഷ തന്നെ കുറേ സുന്ദരമാക്കി വൃത്തിയാക്കി മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പാകത്തിലാണ് ഗ്രന്ഥത്തിൽ സാഹിത്യകാർ അല്ലെങ്കിൽ എഴുത്തുകാർ ഉപയോഗിക്കുന്നത് ആ ഭാഷയാണ് വരമൊഴി എന്ന് പറയുന്നത് വരമൊഴി എന്ന് പറഞ്ഞിരുന്നാൽ ശ്രേഷ്ഠമായ ഭാഷ എന്നാണ് അതിൻ്റെ അർത്ഥം ഗ്രന്ഥരചനയ്ക്കുള്ള ഭാഷ എന്നാണ് അതിൻ്റെ അർത്ഥം ചെറിയ ഒരു ഉദാഹരണം കൊണ്ട് ഞാനത് വ്യക്തമാക്കാം നായിയെടുത്ത് കോയിയെ എറിഞ്ഞ് നായിയും കോയിയും കൂടെ വായക്കുയി ഇത് സാധാരണക്കാരൻ്റെ ഭാഷയായിട്ട് നമുക്ക് കൂട്ടാമെങ്കിൽ ഇതിനെ നമുക്ക് സാഹിത്യ ഭാഷയായിട്ട് എങ്ങനെ മാറ്റാം നാഴിയെടുത്ത് കോഴിയെ എറിഞ്ഞ് നാഴിയും കോഴിയും കൂടി വാഴക്കുഴി ഈ രണ്ട് തരത്തിലെ പ്രയോഗത്തിൽ വന്നിരിക്കുന്ന മാറ്റം ആദ്യത്തത് വായ്മൊഴിയാണ് രണ്ടാമത് പറഞ്ഞത് വരമൊഴിയാണ് എന്നാൽ കവികൾ പലപ്പോഴും വാമൊഴിയെ വരമൊഴിയിൽ ഉൾപ്പെടുത്തുന്നു ഇപ്പം അത്രത്തോളം വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്തതായ ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കേണ്ടി വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും
ആവരെ കഥാപാത്രത്തിന്റെ വായിൽ നിന്ന് വളരെ ശ്രേഷ്ഠമായ വാക്കുകൾ വീഴാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് സാധാരണക്കാരന്റെ വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാത്തതായ ഒരുവന്റെ വാക്കുകളായിരിക്കും ആ ഒരു കഥാപാത്രത്തിനെ സംസാരിക്കുവാൻ പറയുവാൻ ഒരു കഥാകാരൻ ഒരു സാഹിത്യകാരൻ കൊടുക്കുക നമുക്ക് ഇനി ആദ്യത്തെ നമുക്ക് പഠിക്കാനുള്ളതായ പാഠത്തിന്റെ രചയിതാവ് ആയിട്ടുള്ളതായ എഴുത്തച്ഛനിലേക്ക് കടന്നു വരാം എഴുത്താശാൻ എന്ന വാക്ക് അതിനെ പരിണാമം വന്നിട്ടാണ് എഴുത്തച്ഛൻ എന്ന വാക്കുണ്ടായത് എന്ന് നിരൂപകന്മാർ ഗവേഷകന്മാർ പറഞ്ഞിട്ടുണ്ട് മലയാള ഭാഷയ്ക്കും മലയാള സാഹിത്യത്തിനും എങ്ങനെയായിരുന്നാലും ആ ആചാര്യൻ ഒരു അച്ഛൻ തന്നെയാണ് എഴുത്തച്ഛൻ വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു മഹാപണ്ഡിതനായി തീർന്നു അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം 16-ാം നൂറ്റാണ്ടാണ് എവിടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ തിരൂർ എന്ന് പേരുള്ളതായ സ്ഥലത്ത് തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ സമീപത്ത് ഉള്ളതായ പറമ്പിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ആ പറമ്പിന്റെ പേര് തുഞ്ചൻ പറമ്പ് എന്നാണ് എന്താണ് ആ പറമ്പിന്റെ പേര് തുഞ്ചൻ പറമ്പ് എന്നാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നതായ പറമ്പ് എന്നുള്ളതായ അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് രാമാനുജൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേരായിട്ട് കൂട്ടുന്നു ഒപ്പം ചില നിരൂപകന്മാർ പറഞ്ഞിരിക്കുന്നത് രാമൻ എന്ന് പേരുള്ളതായ ഒരാളിൻ്റെ അനുജനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രാമാനുജൻ എഴുത്തച്ഛൻ എന്നുള്ളതായ പേര് സിദ്ധമായത് എന്ന് പറയുന്നു പേരിനെ ചൊല്ലിയുള്ളതായ വാദപ്രതിവാദങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അദ്ദേഹം ജീവിച്ചിരുന്നത് 16-ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും അച്ഛനാണ് അദ്ദേഹം ആധുനിക ഭാഷയുടെ പിതാവായിട്ട് അദ്ദേഹത്തെ കൂട്ടുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് ഈ തൃക്കണ്ടിയൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ളതായ പറമ്പിലാണ് ആ പറമ്പിനെ എന്നും വിളിക്കുന്നതായ പേര് തുഞ്ചൻ പറമ്പ് എന്നാണ് എല്ലാ വർഷവും നിലത്തെഴുത്ത് കാലഘട്ടമാകുമ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ളതായ പ്രദേശങ്ങളിൽ നിന്ന് വളരെ ദൂരെയുള്ളതായ സ്ഥലങ്ങളിൽ നിന്ന് പോലും നിലത്തെഴുത്ത് തുടങ്ങുന്നതിനായിട്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് ധാരാളം പേർ ഇന്നും അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് എഴുത്തച്ഛൻ പുരാതന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന ആളാണ് പുരാതന കവിത്രയം ഇപ്പോൾ ആധുനിക കവിത്രയമുണ്ട് അത് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എന്നിവരെയാണ് പുരാതന കവിത്രയവുമുണ്ട് ത്രയം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമല്ലോ ത്രയം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം മൂന്ന് എന്നാണ് ഇപ്പോൾ പുരാതന കവിത്രയം എന്ന് പറഞ്ഞിരുന്നാൽ പുരാതന കാലയളവിൽ ജീവിച്ചിരുന്ന മൂന്ന് കവികൾ എന്നാണ് അതിൻ്റെ അർത്ഥം അതിൽ ഒന്നാമത്തെയാൾ ചെറുശ്ശേരി നമ്പൂതിരിയാണ് രണ്ടാമത്തെയാൾ എഴുത്തച്ഛനാണ് മൂന്നാമത്തെയാൾ കുഞ്ചൻ നമ്പ്യാരാണ് ഒന്നാമത്തെയാൾ ചെറുശ്ശേരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ജീവിച്ചിരുന്ന നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടാണ് രണ്ടാമത്തെയാൾ എഴുത്തച്ഛനാണ് എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ജീവിച്ചിരുന്നത് 16-ാം നൂറ്റാണ്ടിലാണ് അടുത്തയാൾ മൂന്നാമത്തെയാൾ കുഞ്ചൻ നമ്പ്യാരാണ് എന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ജീവിച്ചിരുന്നത് 18-ാം നൂറ്റാണ്ടിലാണ് മൂന്ന് പേരുടെ കാവ്യങ്ങൾക്കും മൂന്ന് തരത്തിലുള്ളതായ പ്രത്യേകതയാണ് ഉള്ളത് മലയാളത്തിൽ ആദ്യമായിട്ട് എഴുതിയ ഒരു മഹാകാവ്യമായിട്ട് വേണമെങ്കിൽ ചെറുശ്ശേരിയുടെ കൃഷഗാഥ എന്ന കൃതിയെ നമുക്ക് വിലയിരുത്താം കണക്കാക്കാം ആ കൃതി ഉടനീളം വായിക്കുമ്പോൾ അതിൽ ഭാവരസങ്ങൾ ഒന്ന് അദ്ദേഹം ശൃംഗാരം എന്ന രസത്തിന് പ്രാധാന്യം കൊടുക്കുന്നു രണ്ട് ഭക്തി എന്ന ഭാവത്തിന് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നു അപ്പോൾ ശൃംഗാരവും ഭക്തിഭാവവും ഇഴുകിച്ചേർന്ന ഒരു കാവ്യമാണ്
ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ. രണ്ടാമത് ഞാൻ പറഞ്ഞത് എഴുത്തച്ഛനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഉടനീളം ഭക്തി എന്ന ഭാവത്തെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് കാണുവാൻ കഴിയുന്നു. മൂന്നാമത്തെ ആളുണ്ടല്ലോ, പതിനെട്ടാം നൂറ്റാണ്ടിലെ ജീവിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതായ കുഞ്ചൻ നമ്പ്യാർ, അദ്ദേഹം തൻ്റെ കൃതികളിൽ ആവിഷ്കരിച്ചത് ഫലിതവും പരിഹാസവുമാണ്. ഇനി നമുക്ക് എഴുത്തച്ഛനിലേക്ക് മടങ്ങി വരാം. എഴുത്തച്ഛൻ ഭക്തിക്ക് എന്തുകൊണ്ട് പ്രാധാന്യം കൊടുത്തു തൻ്റെ കൃതികളിൽ? എഴുത്തച്ഛൻ്റെ കാലഘട്ടം നേരത്തെ ഞാൻ പറഞ്ഞു, പതിനാറാം നൂറ്റാണ്ടായിരുന്നു എന്ന്. പതിനാറാം നൂറ്റാണ്ടെന്ന് പറഞ്ഞിരുന്നാലോ 1501 മുതൽ 1600 വരെയുള്ളതായ കാലഘട്ടത്തെയാണ് പതിനാറാം നൂറ്റാണ്ടിൽ. അതിൻ്റെ ആദ്യ പകുതിയിൽ ആണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ബ്രാഹ്മണനായിരുന്നു, അമ്മ ഒരു ചക്കാല സ്ത്രീയുമായിരുന്നു. തൽഫലമായിട്ട് അവരുടെ വിഭാഗത്തിലാണ് എഴുത്തച്ഛനെ കൂട്ടിയിരുന്നത്. എഴുത്തച്ഛൻ്റെ ആ കാലഘട്ടത്തിലെ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതായ പതിനാറാം നൂറ്റാണ്ടിൽ, ധാരാളം അനാചാരങ്ങൾ നമ്മുടെ കേരളത്തിലെ നിലവിലുണ്ടായിരുന്നു. കുലപ്പേടി, മണ്ണാപ്പേടി, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, വഴിയിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ പാടില്ലായ്മ, പൊതു കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൂട, സവർണൻ്റെ പുരയിടത്തിൽ ചെന്ന് കയറിക്കൂട, ഇങ്ങനെയുള്ള ധാരാളം അനാചാരങ്ങൾ, അതുപോലെ തന്നെ ബഹുഭാര്യത്വം, ഇത്തരം അനാചാരങ്ങൾ കൊണ്ട് വളരെയധികം നിറഞ്ഞതായിരുന്നു നമ്മുടെ കേരളം. രാജാക്കന്മാരോ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ സ്വന്തമാക്കി അയൽ രാജ്യവുമായിട്ട് എന്നുമെന്നും കലഹിച്ചു കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയും നമ്മുടെ കേരളത്തിലെ ഉണ്ടായിരുന്നു. അതിൽ എഴുത്തച്ഛൻ പ്രതികരിച്ചത് ആ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥകളോടല്ല, സാമൂഹ്യ വ്യവസ്ഥകളോടാണ്. നേരത്തെ പറഞ്ഞതായ അനാചാരങ്ങൾ പൊടികുത്തിവാണതായ ഈ കേരളത്തിൽ ഭക്തി, ഈശ്വരൻ്റെ സങ്കല്പം, ഈശ്വരൻ്റെ ഭാവം ജനങ്ങൾക്ക് പകർന്നു കൊടുത്തിരുന്നാൽ അവരിലെ വളർന്നു വന്നിരിക്കുന്ന ഉച്ച നീചത്വങ്ങൾ ഇല്ലാതാകും എന്ന് മനസ്സിലാക്കി അതിനെതിരെ ഉള്ളതായ നീക്കമാണ് എഴുത്തച്ഛൻ നടത്തിയത്. എഴുത്തച്ഛൻ്റെ കാലഘട്ടം നവോത്ഥാന കാലഘട്ടമാണ്. വടക്കേ ഇന്ത്യയിലും മറ്റും പതിനാലാം നൂറ്റാണ്ട് മുതൽ തുടങ്ങി പതിനാറാം നൂറ്റാണ്ടിലെ കേരളത്തിലേക്ക് അത് കടന്നു വരികയും എഴുത്തച്ഛൻ അതിൻ്റെ ഏറ്റവും വലിയ വക്താവായിട്ട് മാറുകയും ചെയ്തു. അന്ന് ബ്രാഹ്മണൻ അല്ലാത്ത ആളുകൾക്ക് പഠിക്കാനോ എഴുതുവാനോ പറഞ്ഞിട്ടില്ല. അവർണരായിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും എഴുതിയാൽ, ഇത് ശൂദ്രന്മാർ എന്തെങ്കിലും എഴുതിയാൽ അവരുടെ ആ ഒരു കലാസൃഷ്ടിയെ ദൂരത്തേക്ക് വലിച്ചെറിയണം എന്നായിരുന്നു വ്യവസ്ഥ. ശൂദ്രം അക്ഷര സംയുക്തം ദൂരദഹ പരിവർജയേ എന്നായിരുന്നു നിയമം. ശൂദ്രം, ശൂദ്രൻ്റെ, അവർണൻ്റെ അക്ഷര സംയുക്തം കൃതികളാണ്. അത് ദൂരത്തേക്ക് പരിവർജയേ, വലിച്ചെറിയണം, ഉപേക്ഷിക്കണം എന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. അബ്രാഹ്മണനായിട്ടുള്ളതായ ഒരാൾ സാഹിത്യാദി ഗ്രന്ഥങ്ങൾ മറ്റുള്ളവർ വായിക്കുന്നത് തൻ്റെ കാതിൽ വന്നു വീണ് താൻ കേട്ടാൽ ആ കാതിലെ ഈയം ഉരുക്കി ഒഴിക്കണം എന്നുള്ള നിയമവും അലംഘ്യമായ നിയമവും അന്ന് സമൂഹത്തിലെ നിലവിലുണ്ടായിരുന്നു. എഴുത്തച്ഛൻ മഹാപണ്ഡിതനായി തീർന്നിട്ടും അദ്ദേഹത്തിന് കൃതി എഴുതിയിരുന്നാൽ, അദ്ദേഹത്തിന് കവി എന്നുള്ളതായ സ്ഥാനം കിട്ടിപ്പോയിരുന്നിരുന്നാൽ അദ്ദേഹത്തിനും ഈ ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയതായ അദ്ദേഹം തനിക്ക് അറം പറ്റാതിരിക്കാൻ കിളി വന്നിരുന്ന് പറയുന്നതായി യുദ്ധത്തിലെ കഥ എഴുതി. രാമൻ്റെ കഥ പറഞ്ഞപ്പോൾ അത് രാമായണം കിളിപ്പാട്ടായി മാറി. കൗരവ പാണ്ഡവന്മാരുടെയും
മധ്യസ്ഥന കൃഷ്ണന്റെയും കഥ പറഞ്ഞപ്പോൾ അത് മഹാഭാരതം കിളിപ്പാട്ടായിട്ട് മാറി. അപ്പൊ താൻ നേരിട്ട് കഥ പറയുന്നില്ല, താൻ നേരിട്ട് കൃതി എഴുതുന്നില്ല, പിന്നെയോ തൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്നിരുന്ന് കിളിമരത്തിൽ വന്നിരുന്ന് ഒരു പൈങ്കിളി രാമൻ്റെയും കൃഷ്ണൻ്റെയും പാണ്ഡവന്മാരുടെയും കഥ പാടിക്കേൾപ്പിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് എഴുതിയതായ കൃതികളാണ് അദ്ദേഹത്തിൻ്റേത്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന കാവ്യപ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് എന്ന നിരൂപകന്മാർ വിലയിരുത്തിയിരിക്കുന്നത്. അദ്ദേഹം ആദ്യമായി എഴുതിയത് രാമായണമാണ്, രാമായണ വിവർത്തനമാണ് കൃതി, അദ്ദേഹത്തിൻ്റേതല്ല. രാമായണം എഴുതിയത് ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലോകത്തെ ആദ്യത്തെ കവിയായിട്ടുള്ള വാൽമീകി മഹർഷിയാണ് അദ്ദേഹം എഴുതിയതായ രാമായണം. സംസ്കൃത ഭാഷയിലുള്ളതാണ്, അതിനെ എഴുത്തച്ഛൻ സ്വതന്ത്രമായിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. എന്താണ് സ്വതന്ത്ര വിവർത്തനം എന്ന് പറഞ്ഞിരുന്നാൽ അത്യാവശ്യം വേണ്ടുന്നത് കൂട്ടിച്ചേർത്തു, അധികമായിട്ടുള്ളത് വിവർത്തനത്തിന് ചേരാതെ വരുന്നത് ഒഴിവാക്കി പുസ്തകത്തിൻ്റെ വലിപ്പം ചെറുതാക്കിക്കൊണ്ട് ഉള്ളതായ ആ വിവർത്തനമാണ് സ്വതന്ത്ര വിവർത്തനം. മഹാഭാരതവും അതുപോലെ തന്നെയാണ്. മഹാഭാരതം എഴുതിയത് വ്യാസമഹർഷിയാണ് എന്ന് സുവിദിതമാണ്. അതും സംസ്കൃത ഭാഷയിലാണ് എഴുതിയത്. അങ്ങനെ എഴുതിയതായ ആ ഗ്രന്ഥത്തെ എഴുത്തച്ഛൻ ചുരുക്കി മലയാളത്തിലേക്ക് സ്വതന്ത്രമായി വിവർത്തനം ചെയ്തു. 500,000 വരികളുള്ളതാണ് വ്യാസൻ്റെ ഭാരതം എന്ന് പറഞ്ഞാൽ 150,000 ശ്ലോകങ്ങളുള്ളതാണ് വ്യാസ മഹാഭാരതം. അതിനെയാണ് എഴുത്തച്ഛൻ മലയാളികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ വിവർത്തനം ചെയ്തത്. നമുക്കറിയാം ഈ രണ്ട് കൃതികളും പഞ്ചമഹാകാവ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. 5 മഹാകാവ്യങ്ങൾ ലോകത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് 5 കാവ്യങ്ങളുണ്ട്. 1 രാമായണമാണ്, മറ്റൊന്ന് മഹാഭാരതമാണ്, മറ്റൊന്ന് ഇലിയഡാണ്, അടുത്തത് ഒഡിസിയാണ്, അടുത്തത് ഏനിഡാണ്. ഈ 5 കൃതികളെയാണ് ലോകത്ത് ഇതേവരെ ഉണ്ടായിരിക്കുന്ന കൃതികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 5 കൃതികളും ലോകത്തെ പഞ്ചമഹാകാവ്യങ്ങളായിട്ട് ഗണിച്ചിരിക്കുന്നത്. ആദ്യത്തെ കൃതി പറഞ്ഞല്ലോ രാമായണം, ഭാരതീയനായിട്ടുള്ള വാൽമീകി മഹർഷിയുടേതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ വ്യാസഭാരതം. വ്യാസനാരായിരുന്നു? ഇവിടുത്തുകാരനായിരുന്നു, ഭാരതീയനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ കൃതിയായിട്ടും അതിനെ കൂട്ടുന്നു. ഇലിയഡ്, ഒഡിസി ഹോമറുടെ കൃതികളാണ്. ഏനിഡ് വെർജിലിൻ്റെ കൃതിയാണ്. അവിടെ നമുക്ക് അഭിമാനത്തിന് വകയുണ്ട്. 5 മഹാകാവ്യങ്ങളിൽ 2 ജന്മദേശം നമ്മുടെ ഭാരതമാണ്. ആ 2 കൃതികളെയുമാണ് മലയാളികൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. അതോടുകൂടി അതിൻ്റെ ചുവട് പിടിച്ച് അതിലെ കഥകളെയും സന്ദർഭങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ധാരാളം കൃതികൾ മലയാളത്തിലുണ്ടായി. അപ്പോൾ മലയാള സാഹിത്യത്തിന് ഒരു വലിയ വളർച്ച നേടിക്കൊടുത്തത് എഴുത്തച്ഛനാണ്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ മലയാള സാഹിത്യത്തിൻ്റെ പിതാവാകുന്നത്. ഇനി അദ്ദേഹം നമ്മളെ തന്നെ പ്രസിദ്ധനാക്കിയത് അദ്ദേഹത്തിൻ്റെ 2 കൃതികളാണ്. 1 രാമായണ കിളിപ്പാട്ട്, അധ്യാത്മ രാമായണ കിളിപ്പാട്ട്. 2 മഹാഭാരതം കിളിപ്പാട്ട്. ഇനിയും അദ്ദേഹത്തിൻ്റെതായ കൃതികൾ വേറെയുണ്ട്. ഭാഗവതം കിളിപ്പാട്ട്, ഹരിനാമകീർത്തനം എന്നിവയും അദ്ദേഹത്തിൻ്റെതായ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിക്ക് ഹേതുവായിട്ടുള്ളത് രാമായണ കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടുമാണ്. അതിനെ അദ്ദേഹത്തിൻ്റെ പ്രകൃഷ്ട കൃതികൾ എന്ന് പറയാം. ഇത് രണ്ടും ഇതിഹാസ കൃതികളാണ്, ഇംഗ്ലീഷിലെ ക്ലാസിക് കൃതികൾ എന്ന് പറയും. എന്താണ് ഇതിഹാസ കൃതികൾ അല്ലെങ്കിൽ ക്ലാസിക് കൃതികൾ എന്ന് പറഞ്ഞിരുന്നാൽ തലമുറകൾ മാറിവരാം, അവരുടെ അഭിരുചികൾ മാറിവരാം,
അങ്ങനെ കാലം എത്ര മാറിയാലും അഭിരുചികൾ താൽപര്യങ്ങൾ എത്ര മാറിയാലും ജനങ്ങൾ എന്നും സ്വീകരിക്കുന്ന ജനങ്ങൾ എന്നും ആസ്വദിക്കുന്ന ജനങ്ങൾ എന്നും വായിക്കുന്ന ജനങ്ങൾ എന്നും നെഞ്ചിലേറ്റുന്ന കൃതികളുണ്ട് അത്തരം കൃതികളെയാണ് ഇതിഹാസ കൃതികൾ എന്ന് പറയുന്നത്